ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മുടെ ശിവകാർത്തികേൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസിന് ഒരുങ്ങാൻ പോകുന്നൊരു പുതിയൊരു സിനിമ ലേറ്റസ്റ്റ് ആയിട്ട് സംടൈംസിൽ ഇപ്പോൾ റീസെൻ്റ് ടൈമിൽ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഡോൺ എന്ന് പറയുന്ന സിനിമ. സോ ഈ മൂവി എന്ന് പറയുന്നത് ടോട്ടലായിട്ട് ഈ ഒരു മൂവിയുടെ കാസ്റ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രിയങ്ക മോഹനാണ് ഈ ഒരു സിനിമയിൽ നായികയായിട്ട് വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഒരു ഫൺ കോളേജ് റൊമാൻറ്റിക് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഒരുങ്ങുന്ന ഒരു സിനിമയാണെന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട്. ഈ ഒരു മൂവി ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സിബി ചക്രവർത്തിയാണെന്നുള്ളൊരു കാര്യങ്ങളും ആൻഡ് അതുപോലെ തന്നെ അനിരുദ്ധാണ് മ്യൂസിക് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യങ്ങളും ഈ ഒരു മൂവിയുടെ ഷൂട്ട് നമുക്ക് റീസെൻ്റ്ലി ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സിനിമ ഡിസംബർ മാസം റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ ഓൺ ദ സ്പോട്ടിൽ നമുക്കറിയാൻ കഴിയുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. ശിവകാർത്തികേൻ്റെ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു മൂവി കൂടിയാണ് ഈ ഒരു ഡോൺ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസിന് ഒരുങ്ങാൻ പോകുന്ന ഒരു സിനിമയാണ് നമ്മുടെ സുൽത്താൻ എന്ന് പറയുന്ന സിനിമ. സോ ഈ ഒരു മൂവിയുടെ ഒരു ഫസ്റ്റ് സിംഗിൾ റീസെൻ്റ് ടൈമിൽ ഔട്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു സിംഗിൾ എന്ന് പറയുന്നത് ജയ് സുൽത്താൻ എന്ന് പറയുന്ന സിംഗിളാണ്. ആൻഡ് അതുപോലെ തന്നെ ഇത് നമ്മുടെ അനിരുദ്ധാണ് ഈ ഒരു മ്യൂസിക് പാടിയിട്ടുള്ളത്. നമ്മുടെ KGF എടുത്തിട്ടുണ്ടായിരുന്ന പ്രശാന്ത് നീല് ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് സലാർ എന്ന് പറയുന്ന നമ്മുടെ പ്രഭാസ നായകനായിട്ടുള്ളൊരു സിനിമയാണ്. ഇതിനകത്ത് ശ്രുതി ഹാസനാണ് നായികയായിട്ട് വരുന്നത്. ആൻഡ് ആ ഒരു മൂവി തീർത്തതിന് ശേഷം അടുത്ത നമ്മുടെ ജൂനിയർ NTRനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ നമുക്കൊരു ഒഫീഷ്യൽ കൺഫർമേഷനിൽ ഒരു അനൗൺസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇതൊരു ബിഗ് ബജറ്റ് മൂവിയാണെന്നുള്ളൊരു കാര്യങ്ങളാണ് റിപ്പോർട്ട് വരുന്നത്. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസും കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിജയ് ദേവർകൊണ്ടയുടെ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസിന് ഒരുങ്ങാൻ പോകുന്ന ആദ്യത്തെ ഒരു പാൻ ഇന്ത്യ ബേസിൽ വരുന്ന ഒരു ബിഗ് ബജറ്റ് മൂവിയാണ് ലൈഗർ എന്നുള്ള ഒരു സിനിമ. സോ ഈ മൂവി September 9 റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അനന്യ പാണ്ഡിയാണ് ഈ ഒരു സിനിമയിൽ നായികയായിട്ട് വരുന്നത്. ഇതൊരു റൊമാൻറ്റിക് സ്പോർട്സ് ആക്ഷൻ ജേണൽ വരുന്ന ഒരു സിനിമയാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന വിജയ് ദേവർകൊണ്ടയുടെ ഒരു മൂവി കൂടിയാണ് ഈ ഒരു സിനിമ. തളപതി 65 പറ്റിയിട്ട് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നൊരു കാര്യം. റീസെൻ്റ്ലി 2 മുമ്പ് വളരെ സീക്രട്ട് ആയിട്ട് തളപതിയുടെ ലുക്കും കാര്യങ്ങളൊന്നും പുറത്തു പോകാൻ പാടില്ല എന്നുള്ളൊരു പ്ലാനോടുകൂടി നമ്മുടെ സൺ പിക്ചേഴ്സിൻ്റെ ബാനറിൽ സൺ ടി വിയുടെ ആ ഒരു ഓഫീസിൽ വെച്ചിട്ട് ഷൂട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് റീസെൻ്റ് ടൈമിൽ അറിയാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നെൽസണാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം നമുക്ക് മുമ്പേ അറിയാം. ഇപ്പോൾ ഈ ഒരു നെൽസൺ എന്ത് ചെയ്യുന്നത് എവിടെ കൂടെയൊക്കെ സ്റ്റാഫിൻ്റെ കൂടെയൊക്കെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നൊരു ഫോട്ടോ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു മൂവിയിൽ വിജയുടെ ലുക്ക് എന്താണെന്നുള്ളൊരു കാര്യം അറിയാനായിട്ട് ഫാൻ ബേസിൽ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. സോ അത് ഉടനെ തന്നെ അറിയാൻ കഴിയും എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് വരുന്നത്. മനുഷ്യൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസിന് ഒരുങ്ങാൻ പോകുന്ന ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് കർണൻ എന്ന് പറയുന്ന സിനിമ. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഡബിങ് വർക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് റിപ്പോർട്ട് വരുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ ധനുഷ് ഇപ്പം ന്യൂയോർക്കിലേക്ക് പോയിരിക്കുകയാണെന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഗ്രേമാൻ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ആൻഡ് അതുപോലെ തന്നെ ന്യൂയോർക്കിലല്ല സോറി US പോയിരിക്കുകയാണെന്നുള്ളൊരു കാര്യങ്ങളാണ് അറിയുന്നത്. ക്രിസ് ഇവാൻ, റയൻ ഗോസ്ലിൻ ഒക്കെ തന്നെ ഈ ഒരു മൂവിയിൽ ഒരു ലീഡിംഗ് റോൾ വരുന്നുണ്ട്. ഇന്ത്യക്കാർ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെഷ്യലി ധനുഷിൻ്റെ ഫാൻസാർ വളരെ വലിയ രീതിയിൽ കാത്തിരിക്കുന്ന ഒരു മൂവി കൂടിയാണ് ഈ ഒരു ഗ്രേമാൻ എന്ന് പറയുന്ന സിനിമ. നെറ്റ്ഫ്ലിക്സിൽ നെക്സ്റ്റ് ഇയർ ആയിരിക്കും ഈ ഒരു ഗ്രേമാൻ എന്ന് പറയുന്ന സിനിമ റിലീസിന് വരുന്നത്. ഇതൊരു ആക്ഷൻ ത്രില്ലർ ജേണൽ വരുന്ന ഒരു സിനിമയാണെന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് റിപ്പോർട്ട് വരുന്നത്. ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസിന് ഒരുങ്ങാൻ പോകുന്ന ഒരു സിനിമയാണ് എലൈ എന്ന് പറയുന്ന സിനിമ. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നെക്സ്റ്റ് February 28 സ്റ്റാർ വിജയിൽ റിലീസിന് വരും എന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് അതുപോലെ തന്നെ ഇത് ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു മൂവിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജഗമേ തന്ത്രം എന്ന് പറയുന്ന ധനുഷിൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആണ് ഈ ഒരു മൂവിയും ഡയറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിൽ ഒരു എക്സ്പെക്ടേഷനിലാണ് ഈ രണ്ട് മൂവീസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. തിയേറ്ററിൽ റണ്ണായിക്കൊണ്ടിരിക്കുന്ന തമിഴ് മൂവീസിൽ ഏതൊക്കെയാണെന്നുള്ളൊരു കാര്യം നോക്കിയാൽ ഒന്നാമത്തത് പാരിസ് ജയരാജ് എന്ന് പറയുന്ന നമ്മുടെ സന്താനം ലീഡിംഗ് റോളിൽ വരുന്ന ആ ഒരു മൂവിയാണ്. ആൻഡ് അതുപോലെ തന്നെ രണ്ടാമത്തത് നമ്മുടെ വിജയ് സേതുപതി നായകനായിട്ട് വരുന്ന ഒരു ആന്തോളജി റൊമാൻറ്റിക് ജേണൽ വരുന്ന സിനിമയാണ് കുട്ടി സ്റ്റോറി എന്ന് പറയുന്ന സിനിമ. സോ ഈ ഒരു മൂവിയിലെ 4 നാല് ഡയറക്ടേഴ്സാണ് ചെയ്യുന്നത്. മറ്റൊരു സിനിമ എന്ന് പറയുന്നത് കെയർ ഓഫ് കാതൽ എന്ന് പറയുന്ന സിനിമയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നാനും സിംഗിൾ ദാൻ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. പിന്നെ ഒരു തെലുങ്ക് മൂവി നമ്മുടെ വിജയ് സേതുപതി വില്ലനായിട്ട് വരുന്ന ഉപ്പന എന്ന് പറയുന്ന സിനിമ. സോ ഇത്ര മൂവീസ് എല്ലാം ഇപ്പം നൗ റണ്ണിങ് സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അല്ലൂർജിൻ്റെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് പുഷ്പ എന്ന് പറയുന്ന സിനിമ. സോ ഈ ഒരു മൂവി എന്ന് പറയുന്നത് August 30 വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ ആൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്കറിയാൻ കഴിയുന്നത് ഈ ഒരു സിനിമയുടെ ഷൂട്ട് എന്ന് പറയുന്നത് കം നെക്സ്റ്റ് 3rd മൂവ് ആയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ്. അത് കേരളത്തിലെ വനത്തിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നതെന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പം നമുക്കറിയാൻ കഴിയുന്നത്. ആര്യയാണ് ഈ ഒരു മൂവിയിൽ വില്ലനായിട്ട് വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ അല്ലൂർജുനും രാഷ്മിക മന്ദനയും ആദ്യമായിട്ട് ഒരുമിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഈ ഒരു പുഷ്പ എന്ന് പറയുന്നൊരു സിനിമ. പുഷ്പരാജ് എന്ന് പറയുന്ന ഒരു ലോറി ഡ്രൈവറായിട്ടാണ് ഈ ഒരു മൂവിയിൽ അല്ലൂർജൻ വരാൻ പോകുന്നതെന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കറിയാൻ കഴിയുന്നത്. സംഘടന രംഗങ്ങളുടെ ഒരു മാസ് രംഗങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു മൂവിയിൽ ഉണ്ടായിരിക്കാനുള്ള ചാൻസസ് അധികം എന്നുള്ളൊരു കാര്യങ്ങളും റിപ്പോർട്ട് വരുന്നുണ്ട്. കാലേട്ടൻ്റെ സംവിധാനത്തിൽ ഇറങ്ങാൻ പോകുന്ന ആദ്യത്തെ ഒരു സിനിമയാണ്. അതുപോലെ ബിഗ് ബജറ്റ് മൂവിയാണ് ബറോസ് എന്ന് പറയുന്നൊരു സിനിമ. ഈ ഒരു മൂവി
നിധി എന്ന് പറയുന്നത് നമ്മുടെ വാസ്കോഡ് ഗാമയുടെ നിധി സൂക്ഷിക്കുന്ന ഒരു പർട്ടിക്കുലർ ഭൂതത്താനായിട്ടാണ് നമ്മുടെ ലാലേട്ടം വരുന്നത്. ആ ഒരു ഭൂതത്താൻ ആ ഒരു നിധി സൂക്ഷിക്കുന്നതും ആ നിധി എടുക്കാനായിട്ട് വരുന്ന ആൾക്കാരെ ഭൂതത്താൻ എങ്ങനെ ഓടിച്ചു വിടുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റോട് കൂടി ഒരുങ്ങുന്ന ഒരു 3D ലെവലിലുള്ള ഒരു മൂവിയാണ് ഈ ഒരു ഭരവസം എന്ന് പറയുന്ന ഒരു സിനിമ. ആൻഡ് അതുപോലെ തന്നെ ഇതൊരു ഹൈ ബിഗ് ബജറ്റ് മൂവിയാണ് മലയാളത്തിൽ ഒരുങ്ങുന്നതിൽ. നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരാണ് ഈ ഒരു സിനിമ. ഏകദേശം 100 കോടിയാണ് ഈ ഒരു സിനിമയുടെ ചെലവെന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ വരാൻ പോകുന്ന ഏപ്രിൽ മാസം ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങും എന്നുള്ളൊരു കാര്യങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് വരുന്നിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇതിനകത്തൊരു വിഷ്വൽ എഫക്റ്റ് തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയം വേണ്ട. നമ്മുടെ സൂര്യയ്ക്ക് 2 ദിവസം മുമ്പ് കൊറോണ പോസിറ്റീവ് ആയിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. സോ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് സൂര്യ ഈ ഒരു ടെസ്റ്റിൽ നെഗറ്റീവ് ആയതിനു ശേഷം സൂര്യയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ്. ആൻഡ് അതുപോലെ തന്നെ നല്ല രീതിയിൽ ആ അസുഖങ്ങൾ കുറഞ്ഞു എന്നുള്ളൊരു കാര്യം അറിയാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നത്തെ മലയാളം സിനിമകൾ റിലീസിന് വന്നിട്ടുണ്ടായിരുന്ന സിനിമകൾ തിയേറ്ററിൽ ഇപ്പോൾ റണ്ണിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ഒന്നാമത്തത് സാജൻ ബേക്കറി സിൻസ് 1962 എന്ന് പറയുന്ന സിനിമയാണ്. ഇത് എന്ന് പറയുന്ന ഒരു ഫീൽ ഗുഡ് ജേണലിൽ വരുന്ന ഒരു മൂവിയാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ അജു വർഗീസും ലെനയാണ് ഈ ഒരു മൂവിയിലെ ലീഡിംഗ് റോളിൽ വരുന്നത്. രണ്ടാമത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. സോ ഇത് ബാലു വർഗീസ് ഒക്കെ ലീഡിംഗ് റോളിൽ വരുന്ന ഒരു ട്രൂ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ജേണലിൽ വരുന്ന ഒരു സിനിമയാണ്. മൂന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ യുവം എന്ന് പറയുന്ന അമിത് ചക്കാലക്കിലെ ലീഡിംഗ് റോളിൽ വരുന്നൊരു സിനിമയാണ്. ഇതൊരു മാസ് എൻ്റർടൈൻമെൻറ്റ് ജേണലിൽ വരുന്നൊരു സിനിമയാണ്. ആൻഡ് അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഫുള്ളി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. ഫെബ്രുവരി 19 നമ്മുടെ എല്ലാവരും കാത്തിരിക്കുന്ന മലയാളത്തിലെ ഒരു സീക്വൽ ആയിട്ടുള്ള ഒരു വലിയൊരു എക്സ്പെക്ടേഷനിൽ ഇരിക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ദൃശ്യം 2 എന്ന് പറയുന്ന ഒരു സിനിമ. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ഒരു സിനിമയുടെ ട്രെയിലർ ഏകദേശം 13 മില്യൺ വ്യൂസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ്. അത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന ഒരു ട്രെയിലർ കൂടിയാണ് ഇതെന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിക്കൊള്ളാം. ഈ ഒരു സിനിമയുടെ ന്യൂ സ്റ്റിൽസുകൾ കുറച്ചധികം ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. എത്ര പേരാണ് ഈ ഒരു ദൃശ്യം 2 വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക. നമ്മുടെ രാഷ്മിക മന്ദാനയുടെ ഫസ്റ്റ് ഹിന്ദി ചിത്രം നമ്മുടെ മിഷൻ മജ്നു ആണെന്നുള്ളൊരു കാര്യങ്ങൾ ആൾറെഡി നമ്മളൊരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥാണ് ഈ ഒരു സിനിമയിൽ നായകനായിട്ട് വരുന്നത്. ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ റീസെൻ്റ് ടൈമിൽ അറിയാൻ കഴിഞ്ഞത്. ഇത് ഒരു ട്രൂ ബേസ്ഡ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തെടുത്തുകൊണ്ട് വരുന്ന ഒരു മൂവിയാണ്. നമ്മുടെ SS രാജമൗലിയുടെ 666 ശേഷം അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു സിനിമ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു അപ്ഡേറ്റ് നമ്മൾ ഇന്നലെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മഹേഷ് ബാബുവിനെ വെച്ചാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ. ആൻഡ് അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഒരു ബിഗ് ബജറ്റ് ജേണലിൽ വരുന്നൊരു സിനിമയാണെന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ റീസെൻ്റ് ടൈമിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു പാൻ ഇന്ത്യ ബേസിന് ഒരുങ്ങുന്ന ഒരു മൂവി കൂടിയായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ ആഫ്രിക്കയിൽ വെച്ചിട്ടുള്ള ഫോറസ്റ്റിൽ വെച്ചിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരുപാട് സംഘടന രംഗങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത്. 2022 ഈ ഒരു സിനിമയുടെ റിലീസിംഗ് നടക്കാൻ പോകുന്നത്. അതും ഒരു മിഡിൽ ടൈമിലായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മളെ മലയാളത്തിൽ നിന്നും റിലീസിന് വന്നിട്ടുണ്ടായിരുന്നില്ല എക്കാലത്തിലും വൺ ഓഫ് ദ ബെസ്റ്റ് ഡിറ്റക്റ്റീവ് മൂവി എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ സുരേഷ് ഗോപി നായകനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന സിനിമയാണ്. സോ ഈ ഒരു മൂവി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ജിത്തു ജോസഫ് ആയിരുന്നു. സോ റീസെൻ്റ് ടൈമിൽ നമ്മുടെ ഒരു ദൃശ്യം 2 ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിനിടയിൽ നമ്മുടെ ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിപ്പം ഈ ഒരു ഡിറ്റക്റ്റീവ് സിനിമയുടെ ഈ ഒരു ദൃശ്യത്തിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയതിനു ശേഷം ഞാൻ ഈ ഒരു ഡിറ്റക്റ്റീവ് സിനിമ ഒരുക്കാനുള്ള ഒരു പ്ലാനിൽ മൂവ് ആയി പോകും. എൻ്റെ അതിൽ തന്നെ ആ ഒരു സിനിമയുടെ സ്റ്റോറിയും സ്ക്രിപ്റ്റ് റൈറ്റ് ഒക്കെ തന്നെ ഇങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്താണെങ്കിലും 2021 എൻഡിനുള്ളിൽ ആ ഒരു ഡിറ്റക്റ്റീവിൻ്റെ സിനിമ പറ്റിയിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു സിനിമ തയ്യാറാക്കാനുള്ള ഒരു ചാൻസസ് അധികമാണെന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എത്ര പേരാണ് ഈ ഒരു സിനിമയുടെ ഡിറ്റക്റ്റീവിൻ്റെ സീക്വലിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങളെ കമൻറ്റിൽ ലീവ് ചെയ്യുക. ഇന്ന് ഒരു വെബ് സീരീസ് ഔട്ടായിട്ടുണ്ടായിരുന്നു, ലൈവ് ടെലികാസ്റ്റ് എന്ന് പറയുന്നൊരു വെബ് സീരീസ്. നമ്മുടെ കാജൽ അഗർവാളാണ് ഈ ഒരു വെബ് സീരീസിൽ ലീഡിംഗ് റോളിൽ വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ വൈബും ഈ ഒരു മൂവിയിൽ ലീഡിംഗ് റോളിൽ വരുന്നുണ്ട്. ഇത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലായിരുന്നു റിലീസിന് വന്നിട്ടുണ്ടായിരുന്നത്. 6 ലാംഗ്വേജിലാണ് റിലീസിന് വന്നിട്ടുണ്ടായിരുന്നത്. സോ എത്ര പേര് ഇതിനകത്ത് വൈബ് ഫാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. മണി ഹസ്റ്റിൻ്റെ ഒരുപാട് ഒരു കാത്തിരിക്കുന്ന ഒരു സീസൺ ലാസ്റ്റ് ഡേറ്റ് അതായത് എൻഡ് ഓഫ് ദ എൻഡ് കാർഡിൽ വരുന്ന ഒരു സീസണാണ് സീസൺ 5 എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് റീസെൻ്റ് ടൈമിൽ അറിയാൻ കഴിയുന്നത് ഇതിൻ്റെ ഓരോ എപ്പിസോഡിനും ദൈർഘ്യം കൂടുതലായതുകൊണ്ട് 2 പാർട്ടായിട്ട് ഇത് ഒരുക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എപ്പിസോഡ് 1 ആണ്. സോ 2021 ഒരു ആഗസ്റ്റിലായിരിക്കും ഫസ്റ്റ് പാർട്ട് ഇറക്കാൻ പോകുന്നത്. ആൻഡ് അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് ഇറക്കാൻ പോകുന്നത് 2022 എന്നുള്ളൊരു കാര്യങ്ങളും ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ്. സോ എത്ര പേരാണ് ഇവിടെ